അല്ലമ്മ അപ്രാവശ്യം പറ്റ കുറവാ അല്ലേ തേങ്ങ? ഞാനിപ്പൊ ഇത്രയും നടന്നിട്ട് ആകനെ മൂന്ന് തേങ്ങ കിട്ടും. തേങ്ങ അല്ലേലും ഇപ്പൊ പറ്റ കുറവ് തന്നെയാണ്. ഞാനവിടെ കുറച്ച് പൊറുക്കി വെച്ചിക്കണ്, അയിന്ന് എടുത്തു അനക്ക് കൊണ്ടുപോവാന്. ഇപ്പൊ നമ്മളാ താഴത്തെ പ്ലാവുമ്പോ ചക്ക ഉണ്ടോ? എനിക്ക് പോകുമ്പോഴേ രണ്ടെണ്ണം കൊണ്ടുപോവാനേ. ചക്ക ഇപ്പൊ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട്, അത് അതിന്റെ മേലെയാണ്, അതിപ്പോ കിട്ടാനാണ് പണി. അല്ല ഇതിപ്പൊ തന്നെ പോകണ്ടോ? ഉച്ച കഴിഞ്ഞിട്ട് പോയാലൊന്നും പോരെ. അല്ലമ്മ ഞാൻ പോട്ടെ, ഇപ്പോഴാണെങ്കിലേ നേരിട്ടൊരു ബസ് ഉണ്ട്, അതിന് ചെന്നാലേ വീടിന്റെ മുറ്റത്ത് ചെന്നിറങ്ങാം. അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ കൊണ്ടൊക്കെ പോകുമ്പോഴേ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകണം, അതിനാവൂലെന്ന് കരുതിയിട്ടാണ്. അനക്ക് കൊണ്ടുപോവാന് ഞാനവിടെ കുറച്ച് അരി എടുത്ത് വെച്ചിക്കണ്, അതും കൂടെ കൊണ്ടേക്കൊണ്ടേ. പിന്നെ അനക്കല്ലേ വെളിച്ചെണ്ണ ഇല്ലാന്ന് പറഞ്ഞിരുന്നത്, അവിടെ ക്യാനിലുണ്ട് കുറച്ച് വെളിച്ചെണ്ണ, അതും കൂടെ എടുത്തോ. ആ ആയിക്കോട്ടെ. അല്ലമ്മ എനിക്കൊരു സംശയം, ഞാൻ നിങ്ങളെ മോൾ തന്നെയല്ലേ? എന്തേ? അല്ല നിങ്ങൾ എന്ത് കിട്ടിയാലും നിങ്ങളെ ചെറിയ മോൾക്ക് നിങ്ങൾ കൊടുക്കലുള്ളൂ, എനിക്കൊന്നും തന്നു വിടലില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് നിശ്ചയം നിന്നെ പോലെയാണ് ഓള്. ഓക്ക് അവിടെ എന്താ ഉള്ളത്? ഓളെ കെട്ടിയവനാണെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ പണി ഉണ്ടായെങ്കി ആയി, അതുകൊണ്ടാവോ അതിന് ഒരു പട്ടിണി കിടക്കണ്ട വിചാരിച്ചിട്ടാ ഞാൻ ഇവിടുന്ന് ഓരോന്ന് കൊടുത്തു വിടുന്നത്. നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓനാണെങ്കി എന്നും പണിയുണ്ട്, അല്ലാ തന്നെ അത്യാവശ്യം സ്വത്തും ഉണ്ട്. നിനക്കിപ്പോ ഇവിടുന്ന് കൊണ്ടുപോയിട്ടൊന്നും വേണ്ടല്ലോ. ഓരങ്ങനെയാണോ? ഓരിവിടുന്ന് കൊണ്ടുപോയതും കൊണ്ടല്ലേ ജീവിക്കുന്നത്. എനിക്കവിടെ അതിനൊരു കുറവൊന്നുമില്ല, പക്ഷെ എന്റെ അമ്മായിമാക്ക് എന്നെ കണ്ടുകൂടാ. ഞാൻ എന്തെടുത്താലും അതിന് കുറ്റ. ഉമ്മാക്കറിയോ ഞാൻ അവിടെ ഒരു വേലക്കാരത്തിനെ പോലെ കഴിയുന്നത്. ഞാൻ അവിടെ അരക്കാനൊരു തേങ്ങ എടുത്താ അതിന് കുറ്റം, ചോറിന് അരി ഇട്ടാലും അത് ഏറിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് കുറ്റം. എന്ത് പറഞ്ഞാലും പറയ, നീ നിന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന്. എനിക്കും വേണം മാവക്ക് കൊടുക്കുന്ന പോലെ കൊണ്ടുപോവാന്. എന്റെ കാര്യത്തിലൊരു സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. ഉള്ള എന്താ വെച്ചാ രണ്ടാളും കൊണ്ടേക്കോളി, അല്ലാതെ ഞാൻ എന്താ ചെയ്യാ?